പുതുക്കാട് മേഖലയിൽ ഇരുചക്രവാഹനങ്ങൾ കാണാതാകുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിരവധി പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരം, പുതുക്കാട് KSRTC സ്റ്റാൻഡ് പരിസരം, ആമ്പല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സ്ഥിരമായി വാഹനങ്ങൾ മോഷണം പോകുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത്. ഇരുചക്രവാഹനങ്ങളിൽ നിന്ന് പെട്രോളും ഹെൽമറ്റും കവരുന്നതായും യാത്രക്കാർ പറയുന്നു. വ്യാഴാഴ്ച പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന KL45G 4633 എന്ന കറുത്ത നിറമുള്ള ആക്ടിവ നഷ്ടപ്പെട്ടിരുന്നു. പാഴായി സ്വദേശിയുടേതാണ് വാഹനം. ജോലിക്ക് പോകുമ്പോൾ പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്നതാണ്. വൈകിട്ട് മടങ്ങി എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. മുൻപും ഇവിടെ പാർക്ക് ചെയ്തിരുന്ന മറ്റു ചില വാഹനങ്ങൾ നഷ്ടപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. മോഷണം തുടർക്കഥയാകുന്നത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ട്രെയിൻ മാർഗം വിവിധ ഇടങ്ങളിലേക്ക് പോകുന്ന അനവധി പേരാണ് സ്റ്റേഷന്റെ സമീപ പ്രദേശത്ത് വാഹനങ്ങൾ നിർത്തിയിടാറുള്ളത്. മോഷണത്തിന് പിന്നിൽ വൻ സംഘം തന്നെ ഉണ്ടോ എന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. പോലീസിന്റെ നിരീക്ഷണം കർശനമല്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. കൂടാതെ ഇവിടങ്ങളിൽ സുരക്ഷിതമായിട്ട് പാർക്കിംഗ് ചെയ്യാനുള്ള സൌകര്യം വളരെ കുറവാണെന്ന് നാട്ടുകാർ പറയുന്നു. വ്യാഴാഴ്ച രാത്രിയിൽ നന്ദിക്കരയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്കും മോഷണം പോയി. ഇരുവരും പുതുക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കല്ലൂർ സ്വദേശി ആമ്പല്ലൂരിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കും നഷ്ടപ്പെട്ടിരുന്നു. ഈ വാഹനം പിന്നീട് വരന്തരപ്പള്ളി പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് ഉടമയ്ക്ക് കൈമാറി. പുതുക്കാട് സ്വദേശിയായ സ്കൂൾ വിദ്യാർത്ഥിയുടെ സൈക്കിൾ മോഷണം പോയ സംഭവവും ഉണ്ടായി. മോഷണത്തിനെതിരെ കർശന നടപടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഹാൻഡ്ലോക്ക് ചെയ്യാത്ത വാഹനങ്ങളാണ് കൂടുതലും നഷ്ടപ്പെടുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദീർഘദൂര യാത്രക്കാരും ജോലി ആവശ്യങ്ങൾക്കായി പോകുന്ന യാത്രക്കാർക്കും സുരക്ഷിതമായി വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് യാത്രക്കാർക്ക് വലിയൊരു തലവേദനയാവുകയാണ്. മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായി വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് യാത്രക്കാർ പറയുന്നു. പുതുക്കാട് KSRTC സ്റ്റാൻഡ് പരിസരം, പുതുക്കാട് പഞ്ചായത്ത്, ട്രഷറി സ്ഥാപനങ്ങൾ പോലുള്ള ഭാഗത്ത് പോലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയെന്നും ആരോപണമുയരുന്നുണ്ട്. മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുകൂടി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ പോലീസും മുൻകൈ എടുക്കാത്തത് ഖേദകരമാണെന്നും ജനം കുറ്റപ്പെടുത്തി. അതിൽ പ്രധാനമായും പുതുക്കാട് മണ്ഡലത്തിൽ ടൂ വീലറുകൾ നിരവധി നഷ്ടപ്പെടുന്നുണ്ട്. അകല സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിലും വാഹനങ്ങൾ വെച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. നിരവധി ഹെൽമെറ്റുകൾ നഷ്ടപ്പെടുന്നു. വാഹനങ്ങളുടെ ചില്ല് തകർത്ത് മൊബൈലും പൈസ പോകുന്നു. നമ്മൾ സൈക്കിളിന് ലോക്കിടുന്ന പോലെ തന്നെ ബൈക്കിനും ചങ്ങലയിട്ട് പൂട്ടി ഹാൻഡ് ലോക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ കുറേ ഇതിൽ നിന്ന്, കളവ് കേസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിരവധി കേസുകൾ പിടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്.